ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ആകോലിയൊക്കെ വെട്ടിക്കഴുകി നമുക്ക് നല്ല കൊടംപുളി ഇട്ട് ഒരു മീൻകറി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആകോലി കുറേ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ വെളിയിൽ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന ഒരു പ്ലാനിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ആകോലി മീനൊക്കെ വെട്ടിക്കഴുകി നമ്മൾ മീൻകറി തയ്യാറാക്കിയതെന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ ആകോലി മീൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ വലിയ മീനൊന്നും ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പം നമ്മുടെ മത്തി ആയാലും അതൊക്കെ ഓക്കെ, പക്ഷേ ഇത്രയും വലിയ മീനൊക്കെ ഭയങ്കര പാടാണ് നമുക്ക്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടും, ഇപ്പോൾ നാട്ടിലും കട്ട് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പം ഇതിപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിലാണ് നമ്മൾ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അവിടെ ഒരുപാട് കുറച്ച് നേരം ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും മീനൊക്കെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ചെതുമ്പൽ സ്കെയിൽസൊക്കെ നല്ല ഇളക്കിയിട്ടുണ്ട്. ആകോലി മീന് നല്ല ചെതുമ്പലുണ്ട്. അതുപോലെ തന്നെ ഈ ആകോലി മീൻ എനിക്ക് തോന്നിയത് ഉമ്മായി അങ്ങനെ പറഞ്ഞു, അതിൻ്റെ തൊലി ഇളക്കി കളയുന്നതാണ് നല്ലത്, സ്കിന്ന് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മീൻ എപ്പോൾ മീൻ്റെ സ്മെല്ല് ഉള്ളടത്ത് എപ്പോഴായാലും ഒരു പൂച്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഇവിടെയും കണ്ടായിരുന്നു ഒരു പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വയറ്റിലെ വേസ്റ്റും സാധനങ്ങളും ഒക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊലി ഞാനിവിടെ റിമൂവ് ചെയ്തിട്ടില്ല. റിമൂവ് ചെയ്താൽ നല്ലതായിരുന്നു, പക്ഷേ ഇതിൽ ഞാൻ അത് മാറ്റിയിട്ടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കറി വെച്ചെങ്കിലും. അപ്പോൾ എന്തായാലും എന്താണ്ട് അതിൻ്റെ വയറ്റിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആകോലി മീനിൻ്റെ മുള്ളിനെ വലിയ കട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് വേഗം നല്ല മുറിച്ചെടുക്കാനൊക്കെ വേഗം പറ്റും. അപ്പം ഞാനത് കഷ്ണങ്ങളായിട്ടൊക്കെ മുറിക്കുകയാണ്. ഇപ്പം മീൻ വെട്ടുന്നത് കാണാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് മോള് വന്ന് അടുത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെച്ചു. ഉപ്പിട്ട് വേണം കഴുകാൻ. ഇവിടെ ഞാൻ ഉപ്പ് വെളിയിൽ കൊണ്ടുവരാഞ്ഞതുകൊണ്ടാണ് ഉപ്പിടാതെ കഴുകി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ ആ പൂച്ചയുടെ കുഞ്ഞുണ്ടായിരുന്നു അവിടെ, അതിനോട് ഇട്ട് കൊടുത്തു. ഞാൻ ഭയങ്കര ഒരു പൂച്ചപ്രേമിയാണ്, പൂച്ചയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇനി എങ്ങനെയാണ് നമ്മളിത് കറിയൊക്കെ വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റൂമിൽ കൊണ്ടുവന്ന് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആകോലി. അതുപോലെ തന്നെ കഷ്ണങ്ങൾ ചെറുതാക്കി വെട്ട മുറിച്ചാലും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ തെരുവും പുളിയും ഒക്കെ കയറാൻ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിക്കുന്നത് നല്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കറിവേപ്പില വേണം. അതേപോലെ ഒരു വലിയ പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള വേണം. സവാള 10 വേണ്ട, ഒരു മീഡിയം സൈസ് സവാള എടുക്കുക. പിന്നെ വലിയ 2 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ അടുപ്പിൽ വയ്ക്കാം. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ചട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചട്ടിയിൽ മീൻകറി വെക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/2 teaspoon കടുകും 1/2 teaspoon ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉലുവയും കടുകും നല്ലതായിട്ട് പൊട്ടണം കേട്ടോ. നല്ല പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസായ, അതായത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു മണം വരുമല്ലേ. മീൻകറി വെച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ അത് പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളയും അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഒന്നോ രണ്ടോ പച്ചമുളകും ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴുന്നായാൽ മതി. അത് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ ഒരു 1/4 tablespoon മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ 1/2 tablespoon മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ നല്ല കളർ കിട്ടും. ഇത് കാശ്മീരിയും മറ്റു സാധാരണ കൂടെ ഒരുമിച്ച് പൊടിച്ച മുളകാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഇത് നല്ല തീയൊക്കെ കുറച്ചേക്കണം കേട്ടോ. പൊടിയിടാൻ തുടങ്ങുമ്പോഴേക്കും തീ കുറയ്ക്കുക. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പം പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഫുള്ള് വേണ്ട കേട്ടോ ഉലുവാപ്പൊടിയാണത്. കുറച്ച് ഉലുവാപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഫുള്ള് എടുക്കാത്ത രീതിയിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. പെപ്പർ പൗഡർ ഞാൻ അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിന് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കണം. വീണ്ടും ഇളക്കിയതിന് ശേഷം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം വേഗം ഒഴിച്ചു കൊടുക്കുക. കാരണം ആ പൊടിയൊന്നും കരിഞ്ഞു പോകരുത്, അതിനാണ് നമ്മൾ വേഗം ആ ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. ഒരു മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ വെള്ളം ഒരുപാടൊന്നും ആയി പോകരുത്, അപ്പോൾ ഒത്തിരി അങ്ങ് കറി ലൂസായി പോവും. എന്നാൽ കുറച്ചും ആവണ്ട, ഇടയ്ക്കുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കേണ്ട കുടമ്പുളിയാണ്. ഈ കുടമ്പുളി ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ഇത് മാസങ്ങളും വർഷങ്ങളോളം ഒക്കെ കേടുകൂടാതെ ഇരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുടമ്പുളി സൂക്ഷിക്കേണ്ട രീതിയെന്ന്. അപ്പോൾ അതിൽ ഞാൻ ഒരു പീസ് കുടമ്പുളി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇനി കഴുകാനൊന്നും പോകണ്ട, മാത്രമല്ല നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അലിഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത് കുടമ്പുളി. അപ്പം എന്തായാലും നമ്മൾ കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ മീൻകറി നല്ല തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നല്ല തിളച്ചതിന് ശേഷം ഞാൻ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മീനിൻ്റെ തലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലയിലെ കുറച്ച് സ്കിന്നൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീനെ ഒരുപാട് ഇട്ട് ഇളക്കുകയും ചെയ്യരുത്, മീൻ നല്ല സോഫ്റ്റ് അല്ലേ, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുപോലെ മീൻകറിയൊക്കെ വേകാനായിട്ട് 10 മിനിറ്റ് മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല മീൻകറി വേകാനായിട്ട്. അപ്പം നല്ലതായിട്ട് ഇളക്കി കൊടുത്തു. ആ ഗ്രേവിയൊക്കെ മീനിലൊക്കെ പൊതിയത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട്, ഞാൻ നല്ല അടച്ചു വെച്ചു. അടച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ പൊടിഞ്ഞു പോകാതെ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മീൻകറിയിൽ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. മീൻ വേഗം 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കുടമ്പുളി ഇട്ട നല്ല ആകൂലി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട, കപ്പ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷാണ്. കപ്പയും മീൻകറിയും കോമ്പിനേഷൻ, അത് നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് അല്ലേ കപ്പയും മീൻകറി. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ലെവൽ തന്നെ. എന്തായാലും നിങ്ങൾ ആകോലി മീൻ ഈ രീതിയിൽ കറി വയ്ക്കത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു ആകോലി മീൻ കറി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബെല്ലേക്കൺ കാണും, അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.